ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജാമുനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് സൂപ്പറായിട്ടൊരു ജാമുൻ, നേന്ത്രപ്പഴം ജാമുൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഒരു പഴം നെയ് ഫ്രൈയും കൂടി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ രണ്ട് സ്വീറ്റും നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ജാമുന് ആദ്യമായിട്ട് നമുക്ക് ഈ പഴത്തിനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ അധികം പഴുത്തിട്ടുള്ള പഴമല്ല ഇത്, ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് ഇത്. അല്ലെങ്കിൽ പഴം നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരുവിധം പഴുപ്പുള്ള പഴം എടുത്തിട്ട് നമുക്ക് നല്ലൊരു ജാമുൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് സൈസിൽ നമുക്ക് ഈ പഴത്തിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പഴമെല്ലാം ഇതുപോലെ 1 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജാമുനെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അതിനൊരു സിറപ്പ്, ഷുഗർ സിറപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ആ അതേ കപ്പിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം, എന്നിട്ട് ഈ സിറപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളക്കിണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പാൽ എന്തിനാ ഒഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിലത്തെ അഴുക്ക്, ഷുഗറിൽ നിറച്ച അഴുക്കുണ്ടാവും. ആ അഴുക്കൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പതഞ്ഞ് പൊങ്ങി വരും അഴുക്കൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് ക്ലീൻ ആയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ പാൽ ഒഴിച്ചേക്കണത്. അപ്പോൾ ഇതൊന്നും തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഈ സൈഡിൽ കൂടെ ഒക്കെ അഴുക്ക്. അപ്പോൾ ഇതുപോലെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ എന്തോരം അഴുക്കാന്ന് നോക്കിയാൽ, ഈ അഴുക്കൊക്കെ നമുക്ക് ഇതുപോലെ 1 ടീസ്പൂൺ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ അഴുക്കൊക്കെ ഷുഗറിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ പതുക്കേന അഴുക്കൊക്കെ ഒന്ന് വെളിയിലേക്ക്, എല്ലാ അഴുക്കും അധികം ഇതുപോലെ അങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എടുത്തു മാറ്റണം. ഇപ്പോൾ പഞ്ചസാരയിൽ തഴുക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് തിളച്ച് 1 നൂൽ പാകം ആയിട്ടുണ്ട്. ഇനി 1-5 മിനിറ്റും കൂടി തിളക്കട്ടെ. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് നെയ്യൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായാൽ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് നമ്മൾ നറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാ നേന്ത്രപ്പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പഴം ഇതുപോലെ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നെയ്യിൽ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ഭാഗവും നല്ല കാരമലൈസ് ആവണ വരെ നമുക്ക് ഈ നേന്ത്രപ്പഴത്തിനെ നന്നായിട്ടൊന്ന് പൊരിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാ പഴത്തിനും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ നല്ല ഗോൾഡ് കളറാവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. ഒരു കാരമലൈസ് കളറാവണ വരെ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ നേന്ത്രപ്പഴവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല കാരമലൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂട്ടോടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ചൂട് ചൂടാ ഇട്ടിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ആ പഞ്ചസാരയിൽ സിറപ്പിൽ നന്നായിട്ട് നേന്ത്രപ്പഴം ഊറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പഴമെല്ലാം വറുത്തത് എടുത്ത് നമുക്ക് സിറപ്പിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഈ സിറപ്പിലേക്ക് ഇത് നെയ്യ് വേണ്ട, ആ നേന്ത്രപ്പഴം മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സിറപ്പ് നിങ്ങളുടെ ഇഷ്ടം, എക്സ്ട്രാ നല്ല ജ്യൂസി ആയിട്ട് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടിയും ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടിയും ചേർക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തത്, 2 നേന്ത്രപ്പഴത്തിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയെ മതിയാവും. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പഴം വറുത്തവും ഞാൻ ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നന്നായിട്ട് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നേന്ത്രം ജാമുൻ റെഡി ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് നേന്ത്രപ്പഴം ഫ്രൈ ആണ്. നേന്ത്രപ്പഴം ഗീ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നേന്ത്രപ്പഴം ഞാൻ നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇതുപോലെ നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നല്ല തിന്നായിട്ട്. ഇനി ഈ നെയ്യിലിട്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈവനിങ് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ നല്ലൊരു ഡിഷാണ്. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾ വരെ കഴിച്ചോളൂ. ഇത് നെയ്യ് തന്നെ വേണമെന്നില്ല, നമുക്ക് വെളിച്ചെണ്ണയിൽ കൂടെ ഫ്രൈ ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് നെയ്യിന് എടുക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴം വറുത്തില്ലേ ജാമൂന്, അതേപോലെ തന്നെ നല്ല കാരമലൈസ് ഗോൾഡൻ കളറാവണ വരെ നമുക്ക് ഈ നേന്ത്രപ്പഴത്തിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ പഴം മൊരിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മൊരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ നന്നായിട്ട് നേന്ത്രപ്പഴം നന്നായിട്ട് നെയ്യിൽ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പൗഡർ ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചെല്ലാവിടത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്തും കുറച്ച് തൂവിക്കൊടുക്കാം. ഇപ്പോൾ ബനാന നെയ്യിൽ വറുത്തത് റെഡി ആയിട്ടുണ്ട്, ബനാന ജാമുനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ 2 നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടെന്ന് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ വ്യൂവേഴ്സ്.